ഗണപടാ, നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള കോളത്തി കഴിഞ്ഞു. ഗതാഗത നിയമലംഘനങ്ങൾക്ക് പൂട്ടിടുന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ ഇന്ന് മുതൽ പ്രവർത്തനം തുടങ്ങും. ടിക്കറ്റ് ചാർജ് ഓൺലി 22,000 baht. നിയമലംഘനം നടത്തുന്നവരുടെ കടുത്ത പിഴ കാത്തിരിക്കുന്നുണ്ട്. സന്തോഷായി, നല്ല സന്തോഷായി. വീട്ടിൽ തന്നെ ഇരുന്നാ മതി, ഇനി പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ട. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഈ ക്യാമറകൾ വന്നാൽ ഏമാന്മാർ കുടുങ്ങുമോ? കുടുങ്ങില്ല. എല്ലാരും കേട്ടല്ലോ, ഈ നിൽക്കുന്ന ഹരി എങ്ങനെ? മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, ജഡ്ജിമാർ തുടങ്ങിയ പ്രമുഖരുടെ നിയമലംഘനങ്ങളോട് നിർമ്മിത ബുദ്ധി ക്യാമറകൾ കണ്ണടയ്ക്കില്ലെങ്കിലും ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കാനാണ് സാധ്യത. സോറി, അറിഞ്ഞോണ്ടല്ല, മനപ്പൂർവ്വമല്ലേ? മന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും ജഡ്ജിമാരുടെയും ഒക്കെ വാഹനങ്ങൾ ക്യാമറയിൽ കുടുങ്ങിയാൽ ഭൂരിഭാഗം കേസുകളിലും ചെലാൻ അയക്കാറില്ല. പ്രമുഖരുടെ നിയമലംഘനങ്ങൾക്ക് ചെലാൻ അയക്കാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ മിനക്കട്ടാൽ പോയാലും ഞാൻ വിചാരിക്കില്ലടാ, പ്രതികാര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ്. അതാണ് കുഴപ്പം. ഡിപ്പാർട്ട്മെന്റിൽ നല്ല തണ്ടലുള്ള ആണുങ്ങൾ ഇല്ലാതെ പോയതിന്റെ കുഴപ്പം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് പറച്ചു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്, അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് വിസിറ്റേഴ്സിനുള്ളതാ, വീട്ടുകാർക്ക് അത് വേണ്ട. കാരണന്മാർക്ക് അടുപ്പിലും തൂറാം. എന്നാൽ അത് വെറും പറച്ചിൽ മാത്രമാണ്. ഓ, അപ്പൊ മന്ത്രിയാണെങ്കിലാവാം നിയമലംഘനം. അങ്ങനല്ലേ പാടുള്ളൂ. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു വണ്ടി ഇറങ്ങാം.